പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈറ്റിനെ ഇപ്പോൾ കുറച്ച് രണ്ടു ദിവസം കൊണ്ട് പകൽ നമ്മൾ ഉള്ളപ്പോഴെല്ലാം ഇനി മുകളിലെ പരേടത്തിൽ നിർത്തിയിരിക്കുക, ഇവരുടെ കൂടെ നിർത്തിയ കൊച്ചുങ്ങളുടെ കൂടെ. കാരണം എന്താണെന്ന് അറിയത്തില്ല, റാണി ഇപ്പോൾ ഭയങ്കര വയലൻ്റ്, അവളടുത്ത് ഭയങ്കര ദേഷ്യവും, രണ്ടു മൂന്ന് പ്രാവശ്യം അവളെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കാരണം വൈറ്റി ഇപ്പോൾ ഇവിടെ, അവളാണെങ്കിൽ ഇവിടെ ഭയങ്കര ഹാപ്പി, അതൊക്കെയാണ് ഓടി നടക്കുന്നത്. ഇവരോടെ കളിക്കാനൊക്കെ പറ്റും, മറ്റവരെന്ന് പറഞ്ഞാൽ കളിക്കാനില്ല, ഇവർ കൊച്ചുങ്ങളായതുകൊണ്ട് കളിക്കാനൊക്കെ ചെല്ലുമല്ലോ, മണ്ണിൽ സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ഒരുത്ത മണ്ണ് വന്ന് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് കുഴിച്ച് കുഴിച്ച് പാതാളം ഉണ്ടാക്കുമോ? ജാക്കി സാറ്, ജാക്കി സാറേ, ജാക്കി സാറേ, നമ്മൾ ഇതിപ്പോൾ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാഴയൊക്കെ, വാഴ തയ്യാത്ത വാഴയുടെ കയ്യൊക്കെയാണ്. ഇങ്ങനെ കവറിങ്ങൊക്കെ കെട്ടി വെച്ചാലേ താറാവും കോഴിയൊക്കെ തരുത്തോളൂ, അല്ലെങ്കിൽ ഇതെല്ലാം കൊത്തിപ്പൊരിച്ച് തിന്നും. ചൂടായപ്പോൾ ഇതിപ്പോൾ കോഴിക്കൂടാണ്, അപ്പോൾ തറയിലും മണ്ണാണ്, അപ്പോൾ ചൂടാകുമ്പോൾ ഇവർ ഈ മണ്ണ് ഇട്ടും ഇങ്ങനെ മാന്തും അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി. അന്നേരം ഇപ്പം അകത്തിപ്പോൾ വെള്ളമില്ലല്ലോ, അന്നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം തറയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചൂട് കൂടുന്ന സമയത്ത് ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഈ മണ്ണൊന്ന് മാറ്റിയിട്ട് അതിനകത്ത് അവർക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ പറ്റും, അപ്പോൾ അവർക്ക് കുറച്ച് തണുപ്പ് കിട്ടും. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ഇതിൻ്റെ ഈ കൂടിൻ്റെ അടിയിലൊക്കെ അവർ കയറിയിരിക്കും, അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ചു, ഇപ്പോൾ ഇച്ചിരി നനവുണ്ടെങ്കിലും ചൂടാകുമ്പോഴത്തേക്ക് അവർക്കൊരു ഭയങ്കര സൗകര്യം. നമ്മൾ ഇതിങ്ങനെ ഒഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് ഇച്ചിരി ചൂട് കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒന്ന് നോക്കാം, ഉച്ചയ്ക്ക് ഒന്ന് നോക്കുമ്പോൾ കാണാം ഭയങ്കരമായിട്ട് നിന്ന് കോഴികൾ ആയിക്കുന്നത് കാണാം. പുറത്ത് ഇപ്പോൾ വെളിയിലിറങ്ങിയാം. നീ എന്തിനാ ഇപ്പോൾ വെളിയിലിറങ്ങിയേ? ദാ നീ എന്തിനാണ് ഇപ്പോൾ വെളിയിറങ്ങി? പോയി കയറാ കൂട്ടിൽ, കയറാ കൂട്ടിൽ, ഓടിപ്പോയി കൂട്ടി കയറ്, ഇവിടുത്തെ ഓടി ഓടി ഓടിപ്പോയി കൂട്ടി കയറ്, എണീര് ചക്കി എണീര്, ഓടിപ്പോയി കൂട്ടി കയറിയേ, പോ പോ. നമുക്ക് ഷോപ്പിൽ പോണ്ടേ? അല്ല പാപ്പ നിന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയല്ലോ പറ്റും. ജാക്കി വാ എണീര്, സുഖിച്ച് അവിടെ കിടക്കും, വെച്ച് വേഗം കയറ് വേഗം കയറ്. ഓക്കെ, വെള്ളം വെച്ചില്ലേ? വെള്ളം ഇപ്പം വെച്ച് തരാവേ, ഒരു മിനിറ്റ്. എല്ലാവരും കൂട്ടി കയറിയിട്ട് ഒരാൾ മാത്രം എന്താ കൂട്ടി കയറാതെ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഓണ്ട ഒളിച്ചളിക്കുന്നു കാന്താരി. ഇവിടെ വീഡിയോ ഒരു കഴിഞ്ഞാൽ ഇട്ടതാ കൂട്ടി കയറാൻ വേണ്ടി, ഇപ്പം ചാടി ചെന്നപ്പോൾ കയറാൻ പോകുന്നുണ്ട. പോന്ന പോക്ക് ഉണ്ടാ, ഒന്ന് കയറി കയറടി കൂട്ടില്, പോയി കയറി കൂടി കയറി. എടാ പോന്ന്, അവിടെ ഇല്ല. ഇപ്പം തറയിലെയും ഇപ്പം നനവുണ്ടായ അവർക്ക് കയറി നിൽക്കുക, അതുപോലെ നമ്മൾ പടിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ കയറി അതിനകത്ത് നിൽക്കാം. പിന്നെ ചൂടാകും തോന്നുമ്പോഴത്തേക്ക് തറയിലിറങ്ങി ഈ മണ്ണിലൊക്കെ കുത്തിയിരിക്കുക, വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുത്താൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. വയറ്റി ബാ, പൂവാൻ താഴെ പോവാൻ ബാ, വയറ്റമ്മ കൊച്ചുങ്ങൾക്കേ വെള്ളം, അവർക്ക് വെള്ളമൊക്കെ വെച്ചു കൊടുത്തു. അവിടെ പ്ലാവിൻ്റെ മൂട്ടിൽ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കും, അപ്പോൾ അവർ അതിനകത്ത് നിന്ന് വെള്ളം കുടിക്കും. വേസ്റ്റ് വെള്ളം തറയിലും വീഴത്തില്ല, അതാകുമ്പോൾ മണ്ണിലങ്ങ് വീണോളൂ. അവർക്ക് ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അല്ലേ. പോട്ടാ, നമ്മൾ പോട്ടാ ജോലിക്ക്, ജോലിക്ക് പോട്ടാ. നമ്മൾ നാലൂരും കൂടി ഇരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ തൈര് നല്ല തണുപ്പും കൂടെ അല്ലേ, അപ്പോൾ അവർ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ സൈഡിൽ നിന്ന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചാക്ക് വെച്ച് മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോവാം. അയ്യോ ഇവിടെ അല്ലേ കിടക്കുന്നത്, താഴെ മോള് കൂട്ടിൽ കിടക്കണം. വാ 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 വാ, ഇങ്ങോട്ടോ വാ, ഓടിയാ വാ, ഇങ്ങോട്ട് വാ, ഓടിയാ പൊക്കോ പൊക്കോ വാ, ഇപ്പോൾ ഓടിപ്പോ. ഏ ഇപ്പോൾ താഴെയല്ലേ കിടക്കുന്നത്, താഴെ കൂട്ടിലല്ലേ കിടന്ന് ഉറങ്ങണ്ടേ. വാ വാ വാ, എന്താ ഇവിടെ കുത്തിയിരുന്നേ, തളന്നാ ദേ വാ. റാണിയെ പേടിച്ചിട്ടാണ് അവൾ താഴോട്ട് വരുന്നത്. റാണി വില്ലത്തിൽ നിന്ന് രാവിലെ കൂടെ കൊച്ചിനെ ആക്രമിച്ച് വാ. നമ്മൾ ചൂടെ ഉണ്ടല്ലോ, അവരൊന്നും ചെയ്യത്തില്ല, റാണി ഒന്നും ചെയ്യത്തില്ല. ബാ മോള് വാ വാ, വടി കളി വാ, അങ്ങോട്ട് ഞാൻ ഞാൻ വഴക്ക് കുറയേ. വായേ വാ വാ, താഴെ പോവാം ബാ. റാണി ചേച്ചി ഒന്നും ചെയ്യത്തില്ല, അമ്മച്ച് കൂടെ ഉണ്ട്. പൊക്കോ പൊക്കോ, ഒന്നും ചെയ്യത്തില്ല, താഴോട്ട് പോ. അവള് റാണി ദൂരം അവിടെ കുത്തിയിരിക്കുകയാണ്. ബാ വാ ബാ, ഇങ്ങോട്ട് പോയി തിരിച്ച് കയറി പോണേ. ഇനി വാ, ഒരു വൈറ്റ് എനിക്ക് സമയമില്ല, ജോലിക്ക് വേണോ. വാ ഓടി 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 ഓടി, അവളെ പേടിച്ചിട്ടാ വരാത്ത, തിരിച്ച് കൂട്ടി കയറാൻ പോകുന്നു.
റാണിതോര് അവിടെ കിടക്കുകയാണെ, കൂട്ടിൻ്റെ അടുത്ത് അവിടെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് പോവാതാ അവളിത്, ഇതുവഴി സൈഡ് വഴി ഇറങ്ങി പോകാനുള്ള പ്ലാന്. ബാ അമ്മോള് വാ, ഒന്നും ചെയ്യത്തില്ല, റാൻസിജും ചെയ്യത്തില്ല. ബാ അമ്മോള് വാ, ബാ ഇങ്ങോട്ട്. പേടിയുണ്ട് കാവത്തിന്, കഷ്ടം. വാ ഡേയ്, ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ സ്നേഹം കണ്ടോ? ഓ എന്തൊരു സ്നേഹം ചെറുക്കൻ്റെ അടുത്ത്. ഡേയ് ബാക്കിൽ പോയാൽ പോയി, ഒന്നിനും രണ്ടിനും ഒക്കെ പോയിട്ട് വാ. ചെല്ലെ നിമ്മേ, ഓ സുസ് കഴിച്ചിട്ട് വന്നാ, എനിക്ക് ബാക്കിൽ കയറ്റടക്കാണ്ട്. ഓടിപ്പോയി സുസ് കഴിച്ചു ചെല്ലെ, പോ പോ. ആ ഗുഡ് ബോയ്സ്, ഒന്ന് പോക്കുണ്ട്. അപ്പോൾ ആരും ഭർത്താവും കൂടെ പോകത്തുള്ളൂ, ഒന്നിനു പോകുന്നതിന് രണ്ടിനു പോകുന്നതൊക്കെ. ഇനി പോയിട്ട് കഴിയാൻ വരും, എന്നാലും ആ ഗേറ്റ് അടയ്ക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളില്ലാത്തപ്പോൾ ഡോഗ്സ് കാണാൻ ബാക്ക് വഴി ചാടി, അവൾ ഇച്ചിരി ഹൈറ്റ് കുറവാണ്, അപ്പോൾ ഇവൻ ചെന്ന് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഗേറ്റ് അടച്ചിട്ടിട്ടേ പോകത്തുള്ളൂ. സുസ് കഴിക്കാനൊക്കെ പോയിട്ട് ഇനി വന്നതോ, കൂട്ടിൻ്റെ അടിയിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തണുപ്പ് നോക്കിയാൽ അവൾ അവിടെ കയറി കിടന്നുള്ളൂ. ഇവിടെ അവൻ നല്ല മാവ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല തണലാണ് അവിടെ. ഗേറ്റ് അങ്ങ് അടച്ചതാ, കാരണം ഈ സൈഡാകുമ്പോൾ വലിയ പ്രശ്നമല്ല. ഇവിടെ ഗേറ്റ് മതിൽ നല്ല ഹൈറ്റൊക്കെ ഉള്ളതാണ്, നമ്മളൊരു ചാൻസ് ഇത് എങ്ങാനും ഏതെങ്കിലും ഡോക്സ് ചാടിയല്ലേ പ്രശ്നമാവണ്ടല്ലോ, അതുകൊണ്ട് ഗേറ്റ് അങ്ങ് പൂട്ടിയിട്ടേ പോകും. ആണെങ്കിൽ അവനെ കൂട്ടിയിടുന്നതെന്ന് ഇഷ്ടമല്ല, അവനെപ്പോഴും തുറന്നുവിട്ടേക്കണം. അപ്പോൾ അത് കാരണം അവനെ തുറന്നുവിട്ടേക്കും. എന്നിട്ട് അവന് തണുപ്പ് തോന്നുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവന് സുഖമുള്ള സ്ഥലം നോക്കി അവൻ കയറി കിടക്കും. ഇവിടെ ഇപ്പം എന്താ കൂട്ടിൻ്റെ അടി കിടപ്പുണ്ടോ ദേശിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്നിനും വന്നില്ല, എന്തേടാ എന്താ ദേഷ്യം. നിമ്മി പോട്ടാ, ജോലിക്ക് കേട്ടോ. ഏ വൈകിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരണം? എച്ചി വേണോ മുട്ട വേണോ? ഓ റീച്ചാനൊക്കെ പിടിച്ചിരുന്നു, ഇവിടെ അടങ്ങിയിരിക്കുക നല്ല കുട്ടിയായിട്ട്. നിമ്മി വാവേ. ഓ അച്ചായി വരുന്നു, അച്ചായിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. ടാറ്റാ നിമ്മി, ടാറ്റാ നിമ്മി, ടാറ്റാ ബായ്. വന്നു ഇവിടെ വന്നു ആള് വന്നു. ടാറ്റാ ടാറ്റാ അറിഞ്ഞു. പോട്ടാ തിമ്മി വാവേ. നല്ല നല്ല സുഖമായിട്ട് അവൾ കിടന്ന് ഇറങ്ങിക്കോളും. ഇവിടെ നല്ല തണുപ്പാ, ഡി മാവ് ഫുൾ നിറഞ്ഞിരിക്കുകയായോണ്ട് നല്ല തണുപ്പാ. അങ്ങോട്ട് ആരാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ചുവേ അങ്ങോട്ട് ആരാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഈച്ചയുണ്ടോ? അവനെ ഈച്ചേനെ എല്ലാം പിടിച്ചു വയ്ക്കണേ. വൈകുന്നേരം വരുമ്പോൾ എണ്ണി നോക്കിയിട്ട് ട്രോഫി തരാം കേട്ടാ. എത്ര ഈച്ചേനെ പിടിച്ചെന്ന് നോക്കിയിട്ട് ട്രോഫി തരും വൈകുന്നേരം വരുമ്പോൾ. കേട്ടോ നീ ചുവേ, പിണങ്ങിയിരിക്കുകയാണ് പോകുന്നതിന്. ഏ കരയണ്ട, അവിടെ കിടന്നു സുഖമായിട്ട് ഉറങ്ങിക്കോ. ഒന്നുമില്ല ഒന്നുമില്ല, ഒന്ന് ബൈ പറഞ്ഞ, ഒന്ന് ബൈ പറഞ്ഞ ജിമ്മി. ജിമ്മി ബൈ പറഞ്ഞ എല്ലാവർക്കും. അവന് നല്ല ഉറക്കക്ഷീണമുണ്ട്. ബൈ.